ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും ഒരു സ്വപ്നമാണ്. എന്താണ് ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇത്രയധികം സ്വപ്നം കാണേണ്ട കാര്യം? കാര്യം ഇറ്റ് ഇസ് എൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, ഇറ്റ്സ് എ ബിസിനസ് ലാംഗ്വേജ്. ലോകത്തിൻ്റെ ഏത് സൈഡിൽ പോയാലും ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ, യു കെയിൽ ഞാൻ പോയിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അവിടെ ഏകദേശം ഒരു 2-3 വർഷത്തോളം അവിടെ നിന്നിരുന്ന ഒരാളായതുകൊണ്ടും ഞാൻ പറയുകയാണ്, ഈ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ അറിയുന്നത് എപ്പോഴും പുറത്തേക്ക് പോകാനൊരു അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇംഗ്ലീഷിലൊരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടുക, അതിൽ നന്നായി ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു പക്ഷേ അതിൽ കോൺഫിഡൻ്റ് അല്ലാത്ത ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ തവണ തന്നെ ഞാൻ ഒരു വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്തപ്പോൾ ഒത്തിരിയധികം വീട്ടമ്മമാർ റെസ്പോണ്ട് ചെയ്യാനിടയായി. എന്തെന്നറിയോ, കാര്യം ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ കുട്ടികളുടെ സ്റ്റഡീസ് നീങ്ങിയപ്പം വീട്ടമ്മമാർക്കാണ് ഇംഗ്ലീഷ് അറിയേണ്ട ഒരു അത്യാവശ്യം ഒരു കാര്യമായിട്ട് വരുന്നത്. എന്താണ്, പല പോർഷൻസും പല പ്രൊജക്റ്റും പല കാര്യങ്ങളും കുട്ടികൾക്ക് ടീച്ചേഴ്സ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം പലർക്കും അറിയുന്നില്ല. 8th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളുടെ ഒത്തിരി അമ്മമാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിലിരുന്നിട്ട് തീരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ മുമ്പിലിരിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ, അയ്യോ ഞാൻ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ അവരെല്ലാവരും എന്നെ കളിയാക്കുമോ എന്നൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസാണ് നമ്മുടെ മൈൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് ഹൗസ് എന്ന അക്കാഡമി നല്ലതാണ് എന്ന് തോന്നിയത്. ഞാനവിടെ പോയി, ഞാനവിടെ ട്രെയിനേഴ്സിനെ എല്ലാം 2-3 തവണ ഞാനവിടെ പോയിട്ടുണ്ട്. അവർ നേരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെയധികം സിൻസിയറായിട്ടുള്ള ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ് എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഇത് മാത്രമല്ല, 24 മണിക്കൂറും നമ്മളുടെ ഒപ്പം ഒരു പേഴ്സണൽ ട്രെയിനർ കാണും. എങ്ങനെയാണ്, നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളുടെ മാത്രമായിട്ടുള്ള ഒരു സ്പേസിൽ, റൂമിലിരുന്ന് നമുക്ക് ഇംഗ്ലീഷ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ട്രെയിനർ നമ്മളുടെ ഒരു ലെവൽ എന്താണ്, ഇതിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് ട്രെയിനിങ് തരുന്നത്. ഏകദേശം 10,000-30,000 സ്റ്റുഡൻസിനെയോളം ഈ ഒരു അക്കാഡമിയിൽ നിന്ന് വളരെ വളരെ ഹാപ്പി ആയിട്ട്, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. വളരെ നല്ല റിവ്യൂ ആണ് ഇവർക്ക് കിട്ടുന്നതും. അപ്പോൾ ഈ ട്രെയിനറിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏത് ലെവലിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, ഇപ്പോൾ ചില ആൾക്കാർക്ക് തീരെ അറിയില്ല, ഇപ്പം അവർക്കൊരു ബേസിക് ലെവൽ എഡ്യൂക്കേഷനാണ് അവർക്ക് വേണ്ടത് ഇൻ ഇംഗ്ലീഷ്. ഇപ്പം ഗ്രാമറിൽ തീരെ ഒരു നോളജ് ഉണ്ടാവില്ല. സി, ഇതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും നമ്മളതിൽ സ്മാർട്ടല്ല എന്നല്ല കേട്ടോ. പക്ഷേ ഒരു ഭാഷ ലെവൽ 1 തൊട്ട് പഠിക്കേണ്ട ഒരാൾക്ക് അവർ ബേസിക് ലെവലിലാണ് ഇരുന്നത്. പിന്നെ സെക്കൻഡ്, ഇപ്പോൾ ഈ ബേസിക് ലെവലിൽ പ്യോർലി ഗ്രാമറിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ മുതലുള്ള എല്ലാ കാര്യത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് അവർ തരുന്നത്. അതല്ല, സെക്കൻഡ് ലെവലിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കിപ്പം തോന്നുവാണ് എവിടേക്കോ എന്തൊക്കെയോ എനിക്കറിയാം, പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ല. ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ ഇപ്പോൾ ഗ്രാമറിലൊക്കെ ആകെ മൊത്തം ഒരു അവിയൽ പരുവത്തിൽ കിടക്കുന്നില്ലേ, ഇങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡെങ്കിൽ അവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ലെവലിലേക്ക് നിങ്ങളെ കയറ്റും അവർ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് കയറ്റുന്നതിന് മുമ്പ് തന്നെ അവർ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രൊഫഷൻസി എന്താണ് എന്ന് അസസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളെ ഏത് ലെവലിലേക്കാണ് ഇടേണ്ടത് എന്നവർ തീരുമാനിക്കുകയുള്ളൂ. വിച്ച് ഐ ഫെൽറ്റ് ഇസ് റിയലി നൈസ്. ഇതല്ല, നിങ്ങൾക്കിനിയിപ്പോൾ ഒരു 3rd ലെവലാണ്. ഏകദേശം നിങ്ങൾക്കറിയാം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം, പക്ഷേ സ്പീക്കിംഗ് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവർ നിങ്ങളെ ഒരു 3rd ലെവലിലേക്കാണ് ഇടുന്നത്, വിച്ച് ഇസ് ദി അഡ്വാൻസ്ഡ് ലെവൽ. അപ്പം അതിൽ ആ ഒരു 3rd ലെവലിൽ നിങ്ങൾക്ക് അവരെ ഒരു പേഴ്സണൽ ട്രെയിനറിനെ 24/7 തന്ന് മാക്സിമം നിങ്ങളോടൊപ്പം സംസാരിച്ചിട്ട് ആ ഒരു കോൺഫിഡൻ്റ് ഒരു രീതിയിലേക്ക് ആക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഹൗസിൽ എനിക്കേറ്റവും ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് ഈ ഒരു അക്കാഡമിയിൽ തോന്നിയ ഒരു കാര്യം, ഒന്ന്, 24/7 നിങ്ങളുടെ ഒപ്പം ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും ഫ്രം ഡേ 1. 2, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. 3, ഏത് സ്ഥലത്ത് നിങ്ങൾ കംഫർട്ടബിൾ ആണോ ആ സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് ഈ ഭാഷ പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ്. ഓക്കെ, ഇഫ് യു ആർ വർക്കിംഗ്, നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല, നിങ്ങളൊരു വീട്ടമ്മയാണ്, എല്ലാവരും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ, ദേ വിൽ ബി ഗിവിങ് യു എൻ ഓപ്ഷൻ ടു ചൂസ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വളരെ ഒരു ഹ്യൂജ് അമൗണ്ട് ഓഫ് ഓഡിയൻസാണ് സക്സസ്ഫുള്ളായിട്ട് ഇതിന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കതിനൊരു മൈൻഡുണ്ട്, ഡിറ്റർമിനേഷൻ ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റും, ഞാൻ കുറച്ച് നാൾ ഹാർഡ് വർക്ക് ചെയ്യും, അവർ തരുന്ന ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യും, ഞാൻ പ്രാക്ടീസ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഡെഫിനറ്റ് ആയിട്ടും രജിസ്റ്റർ ചെയ്യണം. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി കം ഔട്ട് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. ടേക്ക് കെയർ.
ഇംഗ്ലീഷ് ഹൗസ്, ഇംഗ്ലീഷ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്.